പുതുവർഷ സമ്മാനമായി 3 വീടുകളുടെ താക്കോൽ കൈമാറി മാതൃഭൂമിയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും. തൃശൂർ ജില്ലയിലെ ചേലക്കോട്, എരുമപ്പെട്ടി, മറ്റത്തൂർ എന്നിവിടങ്ങളിലാണ് വീടുകൾ കൈമാറിയത്. മറ്റത്തൂർ ചുങ്കാൽ സ്വദേശി ലതികയും കുടുംബവും ഒറ്റമുറിയിൽ പരിമിത സാഹചര്യങ്ങളിലായിരുന്നു കഴിഞ്ഞിരുന്നത്. വീട് യാഥാർത്ഥ്യമായതോടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് പൂവണിഞ്ഞത്. എന്റെ വീട് പദ്ധതി പ്രകാരം തൃശൂർ ജില്ലയിൽ കൈമാറിയ 29-ാമത്തെ വീടാണ് ചുങ്കാലിലേത്. ചേലക്കോട് സ്വദേശി അനിതയ്ക്കും കുടുംബത്തിനും പുതുവർഷ സമ്മാനമായി വീട് ലഭിച്ച സന്തോഷം അടക്കാനാവാത്തതാണ്. ഓട്ടോ ഡ്രൈവറും ലോട്ടറി കച്ചവടക്കാരനുമായ ഭർത്താവ് രമേഷും രണ്ടു മക്കളും അടങ്ങിയതാണ് അനിതയുടെ കുടുംബം. മഴയും വെയിലും ഏൽക്കാതെ, പേടിയില്ലാതെ കുടുംബത്തോടൊപ്പം കിടന്നുറങ്ങാൻ ഒരു വീട് വെക്കണമെന്ന പ്രാർത്ഥനാ സഫലം കൂടിയാണ് ഇത്. എരുമപ്പെട്ടി പഞ്ചായത്ത് 10-ാം വാർഡിലെ തൃക്കണമതിയാരം സ്വദേശി ബഷീറിനും കുടുംബത്തിനും വീടിന്റെ താക്കോൽ കൈമാറി. 10 വർഷം മുൻപ് ശോചനീയാവസ്ഥയിലായിരുന്ന തറവാട് പൊളിച്ച് താൽക്കാലിക ഒറ്റമുറി വീട്ടിലേക്ക് മാറിയതാണ് ഇവർ. തയ്യൽ ജോലി ചെയ്തിരുന്ന ബഷീർ ഗൾഫിൽ പോയ സമ്പാദ്യം കൊണ്ടാണ് തറപ്പണി പൂർത്തിയാക്കിയത്. പിന്നീട് പ്രതിസന്ധികൾ കാരണം വീട് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എന്റെ വീട് പദ്ധതിയിലൂടെ വീട് യാഥാർത്ഥ്യമായി. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് ജില്ലയിൽ 31 വീടുകളാണ് ഇതിനോടകം കൈമാറിയത്. 3 വീടുകൾ ഒരേ ദിവസം ഇന്നലെ കൈമാറി. മാതൃഭൂമി, തൃശൂർ.